ഹായ് എല്ലാവർക്കും അന്വസ് കുക്ക് ആൻഡ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാവയ്ക്ക കിച്ചടിയാണ്. ഇനി നമുക്ക് കിച്ചടി ഉണ്ടാക്കുന്ന വിധം നമുക്ക് നോക്കാം. ആദ്യമായിട്ടൊരു പാൻ വെക്കണം. ആ പാന് ഒന്ന് ചൂടായിട്ട് കഴിയുമ്പം, പാൻ ചൂടായി കഴിയുമ്പം വെളിച്ചെണ്ണ ഒഴിക്കണം. നമുക്കിത് പാവയ്ക്ക വറുത്ത് കോരാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതൊരു ഡീപ് ഫ്രൈ ആണ്, നമ്മൾ പാവയ്ക്ക ഡീപ് ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്ന ശേഷം നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പാവയ്ക്ക ഇത് മൊത്തമായിട്ടിട്ട് വറക്കാൻ പറ്റത്തില്ലായിരിക്കും. കുറേശ്ശെ കുറേശ്ശെ ഇട്ട് രണ്ട് പ്രാവശ്യമെങ്കിലും ഇടേണ്ടി വരും. വെളിച്ചെണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പാവയ്ക്ക ഇടാം. നമ്മൾ മീഡിയം തീയിലിട്ട് വേണം നമ്മളീ പാവയ്ക്ക വറുത്തെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ പാവയ്ക്കയുടെ ദേഹം പച്ചക്കളറൊക്കെ ചെറുതായിട്ട് മാറി വരുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പാവയ്ക്ക വറുത്തെടുക്കാൻ മാത്രം നമുക്ക് ശകലം സമയത്തിന് വേണ്ടി വരും. മീഡിയം തീയിലിട്ട് വറുത്തെടുത്താൽ അത് കരിഞ്ഞു പോകാത്ത രീതിയിൽ, ഇപ്പോൾ നമ്മുടെ പാവയ്ക്കയുടെ കളറൊക്കെ മാറി വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം കൊണ്ട് നമുക്ക് പാവയ്ക്ക വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ പാവയ്ക്ക അതൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമ്മളത് വറുത്ത് കോരി ഒരു പാത്രത്തിലേക്ക് നമ്മൾ വെക്കണം. കറുത്തു പോകരുത്, ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുമ്പോൾ നമ്മളത് വറക്കണം. പാവയ്ക്ക ലാസ്റ്റിൽ പെട്ടെന്ന് കറുത്ത് പോകാനല്ല, പെട്ടെന്ന് ഇതായിപ്പോവും. ഇനി നമ്മളെ പാവയ്ക്ക വറുത്ത് കോരിയ എണ്ണയിൽ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മൂന്ന് പച്ചമുളക് അതും കൂടെ ജസ്റ്റ് ഒന്ന് വറുത്ത് കോരണം. അങ്ങനെ നമ്മൾ പച്ചമുളകും തേണ്ട വറുത്ത് കോരി. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്കകത്തേക്ക് പച്ചമുളകും നമ്മൾ വറുത്ത് കോരി ഇട്ടു. ഇനി നമ്മൾ എടുത്തു വെച്ചേക്കുന്ന കാ കപ്പ് തേങ്ങ ഇടണം. അതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്ത് അതും ഇട്ടു. ഒരുള്ളിയും കട്ട് ചെയ്തിട്ടു. ഇനി ഇതെല്ലാം കൂടെ നല്ലൊരു ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇതിനകത്ത് ഒരു കാരണവശാലും നമ്മൾ വെള്ളം ചേർത്ത് അരക്കരുത്. ഒരു ടീസ്പൂൺ തൈരും ഒഴിച്ച് ഇനി അതിനെ നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഒരു കപ്പ് തൈര് ഒഴിക്കണം. ഒരു ബൗളിലേക്ക് തൈര് ഒഴിക്കണം. തൈരിനെ കട്ടയൊന്നും കാണരുത്. അപ്പോൾ തൈര് നമ്മളൊന്ന് ചെറുതായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കണം. അങ്ങനെ തൈര് നമ്മൾ ഉടച്ചു കൊടുത്തിട്ടുണ്ട്. തൈരിൽ കട്ടയൊന്നുമില്ല, നന്നായിട്ട് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അരച്ചുകൊണ്ട് വന്നേക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ, തേങ്ങയും ഒരു പച്ചമുളകും ഒക്കെ നമ്മൾ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്ന പേസ്റ്റ് നമ്മൾ ഇതിലേക്കിടണം. ഇതിലേക്ക് നമ്മളിട്ട് അതുകൂടി നമ്മൾ നന്നായിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്യണം. ഇനി നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഒരു ടേബിൾ സ്പൂൺ കടുക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഒന്ന് ചതച്ചെടുക്കുകയാണ്. അത് ചെറുതായിട്ട് ഒന്ന് ചതച്ചെടുക്കണം. ഇപ്പം നമ്മൾ തൈരിനകത്ത് നമ്മൾ അരച്ചു വെച്ചേക്കുന്ന അരപ്പെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു. ഞാൻ കടുക് പൊടിച്ച് വെച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന പാവയ്ക്കയാണ്, അത് നമുക്ക് കൈകൊണ്ട് ചെറുതായിട്ട് പൊടിച്ച് പൊടിച്ചിടാം. കൈകൊണ്ട് നന്നായിട്ട് പൊടിക്കുമ്പോൾ അത് പൊടിഞ്ഞ് ചെറിയ ചെറിയ ഇതായിട്ട് പൊടിഞ്ഞ് കിട്ടും. മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇനി നമുക്കിത് ഇതിലേക്ക് ചേർക്കാം. അങ്ങനെ നമ്മൾ വറുത്ത് വെച്ച പാവയ്ക്ക കൈകൊണ്ട് നന്നായിട്ട് പൊടിച്ച് അതിലേക്ക് ചേർത്തു. നമ്മൾ ഒരു ടേബിൾ സ്പൂണ് കടുകാണ് പൊടിച്ചുകൊണ്ട് വന്ന്, ഞാൻ എന്നാലും അതിൻ്റെ ഒരു പകുതി എപ്പോൾ ഇടുന്നുള്ളൂ, ബാക്കി നമുക്ക് ആവശ്യം പോലെ നോക്കിയിട്ടിടാം. പൊടിച്ച് കടുകിട്ടു. ഇനി ഏറ്റവും ആവശ്യമുള്ളത് ഉപ്പ്. നമ്മൾ മറന്നു പോയതൊന്നുമല്ല, ലാസ്റ്റാണ് ഉപ്പിടുന്നത്. അങ്ങനെ ഉപ്പിട്ട് നോക്കാം. ഉപ്പിടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം.
നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമ്മൾ താളിക്കാൻ പോവാണ്. ഒരു ചെറിയ പാൻ വെച്ചു, അതിലേക്ക് നമ്മൾ വറുത്ത് കോരിയ എണ്ണയാണ്, അത് തന്നെയാണ് ഞാൻ താളിക്കാനും എടുക്കുന്നത്. എണ്ണ ഒഴിച്ചു, എണ്ണയൊന്ന് ചൂടായിക്കോട്ടെ. എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകിടാം. കടുക് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വരുമ്പോൾ ഒരു ചെറിയ ചുമന്നുള്ളി അരിഞ്ഞത്, മുളക്, കുറച്ച് കറിവേപ്പില, എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി മൂപ്പിച്ച് കോരി നമുക്കിതിലേക്ക് ഇടാം. അങ്ങനെ നമ്മൾ താളിച്ചത് ഇതിലേക്ക് നമുക്ക് ഒഴിച്ച് താളിച്ചിട്ടു. ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്താൽ മതി. അങ്ങനെ നമ്മളുടെ പാവയ്ക്ക കിച്ചടി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ അന്യൂസ് കുക്ക് ആൻഡ് വ്ളോഗ് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടണം. ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇത് ഒരോണത്തിൻ്റെ സ്പെഷ്യലായിട്ടിരിക്കട്ടെ. ഓണത്തിന് അന്യൂസ് കുക്ക് ആൻഡ് വ്ളോഗിൻ്റെ വക പാവയ്ക്ക കിച്ചടി. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്ന ശേഷം നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പാവയ്ക്ക ഇത് മൊത്തമായിട്ടിട്ട് വറക്കാൻ പറ്റത്തില്ലായിരിക്കും. കുറേശ്ശെ കുറേശ്ശെ ഇട്ട് രണ്ട് പ്രാവശ്യമെങ്കിലും ഇടേണ്ടി വരും. വെളിച്ചെണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പാവയ്ക്ക ഇടാം.